ഇത് കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികളെ വെച്ചുള്ള കുറെ സംഭവങ്ങളാണ്. അപ്പൊ അത് കണ്ടിരിക്കാൻ ഇപ്പൊ നമുക്ക് തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതുപോലത്തെ ഉള്ള കുറെ സീൻസും കുറെ കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ പൂജ. ഞാൻ അതുൽ. ഇന്ന് നമ്മൾ ഒരു സിനിമ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയാനുള്ള, നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. കാരണം നമ്മൾ ഫുൾ കണ്ടന്റ്, ഫുൾ അതായത് കഥ ഫുൾ നമ്മൾ പറയുന്നില്ല. എന്താണ് ഒരു കണ്ടന്റ് അത് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇനി ഇടുന്ന മൂവീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റും ചെയ്യാം. ഓക്കെ, അപ്പൊ മൂവിയാണെന്ന് നോക്കാം. ഇന്ന് പറയാൻ പോകുന്ന മൂവി 2011 ഇറങ്ങിയ ഒരു കൊറിയൻ മൂവിയാണ്. മൂവിയുടെ പേര് സൈലൻസ് അല്ലേ? സൈലൻസ് ആണ് മൂവിയുടെ പേര്. ഓക്കെ, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന മൂവിയാണ് സൈലൻസ് എന്ന് കരുതി നിങ്ങൾ ഈ പടം കാണാതിരിക്കരുത്. എന്ന് വെച്ചാ നമ്മളെ അത്രയ്ക്കും മനസ്സിനെ ഒന്ന് എന്താ വേദനിപ്പിക്കുന്ന ഒരു പടമാണ് സൈലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ വേദനിപ്പിക്കുന്നതെന്ന് കരുതിയും ആരും കാണാതിരിക്കരുത്. ഇത് കാണേണ്ട ഒരു പടമാണ്. ഇതൊരു ഇപ്പൊ പടത്തെ പറ്റി കൂടുതൽ പറയാമെങ്കിൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അതാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇത് റിയൽ സ്റ്റോറിയാണ്. അപ്പം ചിത്രത്തിലെ നായകൻ നമുക്ക് പരിചയമുള്ളതാണ്. ഈ പറഞ്ഞിട്ട് ട്രെയിൻ ടു ബുസാനിനകത്ത് നായകനാണ് ഇതിനകത്തും അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു അധ്യാപകനാണ് ചിത്രത്തില്. അപ്പം ആ അധ്യാപകൻ ഒരു സ്കൂളിലേക്ക്, ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വരികയാണ്. അവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ അവർക്ക് ചെവി കേൾക്കുകയില്ല. അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്കാണ് ഈ നായകൻ വരുന്നത്. അപ്പൊ വരുന്നത് മുതൽ തന്നെ ഈ കുട്ടികളുടെ സ്വഭാവം ഒരു വല്ലായ്മ, ഒരു വ്യത്യസ്തത പുള്ളിക്ക് ഫീൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്തിനോടും ആ കുട്ടികൾക്ക് ഭയമാണ്. ഇപ്പം ഈ അധ്യാപകൻ അവരെ കൂടുതൽ അടുപ്പിക്കാൻ നോക്കുന്നു, അങ്ങോട്ട് കൂടുതൽ അടുക്കാൻ നോക്കുമ്പോഴും ഈ കുട്ടികൾ ഭയന്ന് മാറുകയാണ്. അങ്ങനെ ഇവർ എന്തുകൊണ്ട് ഭയക്കുന്നു, എന്തുകൊണ്ട് വേറെ രീതിയിലൊക്കെ അവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി, ഈ ഒരു സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ അധ്യാപകൻ മുന്നിട്ടിറങ്ങുകയാണ്. അങ്ങനെ ഇതെന്താണെന്ന് ആ അധ്യാപകൻ കണ്ടെത്തുന്നു. പിന്നീടുള്ള സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിലുടനീളം കാണിക്കുന്നത്. ഇപ്പൊ ഈ സത്യം അറിയുമ്പോൾ ഈ അധ്യാപകൻ ഒരുപാട് വല്ലാതാകുന്നു. അത് അതോടൊപ്പം തന്നെ നമ്മളും ഒരുമാതിരി വല്ലാതെ പോകുന്നു ഈ സത്യം എന്താണെന്ന് അറിയുമ്പോൾ. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത. അങ്ങനെ തന്നെ കാണുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മള് ഇത് കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികളെ വെച്ചുള്ള കുറെ സംഭവങ്ങളാണ്. അപ്പൊ അത് കണ്ടിരിക്കാൻ ഇപ്പൊ നമുക്ക് തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതുപോലത്തെ ഉള്ള കുറെ സീൻസും കുറെ കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോഴും അവര് അതിനുവേണ്ടി പോരാടുകയാണ്. ആ ഒരു കുറെ നിയമ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സിനിമയും ഉടനീളം കാണിക്കുന്നത്. അപ്പം ഇവിടെ ആരും മിസ് ചെയ്യരുത്. ഇതൊരു അവിടെ നടന്നൊരു കഥയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു പടമെന്ന് തന്നെ പറയാം സൈലൻസ്ഡ് എന്ന് പറയുന്നത്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പടമാണ് സൈലൻസ്ഡ്. അപ്പൊ ആരും ഈ പടം നമ്മുടെ ടെലിഗ്രാമിൽ കൊടുക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പൊ അത് കേട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും കാണുക. എല്ലാവരും കാണുക എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞോട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമൊന്നുമല്ല. ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ മതി. മനസ്സൊന്ന് നോവിക്കും എങ്കിലും കാണുക, മിസ് ചെയ്യരുത്. ഓക്കെ, ബൈ.